കേരളത്തിന്റെ മുഖച്ചായ തന്നെ മാറ്റുന്ന മൂന്ന് വ്യവസായ ഇടനാഴികളാണ് ബജറ്റ് ലക്ഷ്യമിടുന്നത് അൻപതിനായിരം കോടി മുതൽ മുടക്ക് വരുന്ന ഈ മൂന്ന് വ്യവസായ ഇടനാഴികളും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തിൽ ആരംഭിക്കും മറ്റ് സംസ്ഥാനങ്ങളുമായി മത്സരിക്കാൻ വ്യവസായിക മേഖലയിൽ വൻ നികുതി ഇളവുകളും പ്രഖ്യാപിക്കുന്നതാണ് തോമസ് ഐസക്കിൻ്റെ പന്ത്രണ്ടാമത് ബജറ്റ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് തുല്യ പ്രാതിനിധ്യമുള്ള കൊച്ചി പാലക്കാട് ഹൈടെക് ഇൻഡസ്ട്രിയൽ കോറിഡോറാണ് ഈ ബഡ്ജറ്റിലെ പ്രധാന വ്യാവസായിക ആകർഷണം ആയിരം കോടി രൂപ നിക്ഷേപമുള്ള ഈ കമ്പനി വഴി ഇരുപത്തിരണ്ടായിരം പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കും മലബാറിൻ്റെ വികസനം ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന കൊച്ചി മംഗലാപുരം ഇടനാഴിക്കായി കിഫ്ബി വഴി പന്ത്രണ്ടായിരം കോടി രൂപ അനുവദിച്ചു തലസ്ഥാന നഗരത്തിൻ്റെ മുഖഛായ തന്നെ മാറ്റുന്ന ക്യാപിറ്റൽ സിറ്റി റീജിയണൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആണ് മറ്റൊന്ന് അതിനിടയിൽ കണ്ണൂർ വിമാനത്താവളത്തിന് സമീപത്ത് അയ്യായിരം ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിന് പന്തിരായിരം കോടി രൂപ കിഫ്ബിൽ നിന്ന് അനുവദിച്ചിരുന്നു മൂന്നാമത്തേത് ക്യാപിറ്റൽ സിറ്റി റീജിയൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് വിഴിഞ്ഞം തുറമുഖത്തോട് ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിന്റെ കിഴക്ക് ഭാഗത്തോട് വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെ എഴുപത്തെട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ആറുവരിപ്പാതയും അതിന് ഇരുവശങ്ങളിലുമായി പതിനായിരം ഏക്കർ നോളജ് ഹബ്ബുകൾ വ്യവസായ പാർക്കുകൾ വിനോദ കേന്ദ്രങ്ങൾ ടൗൺഷിപ്പുകൾ എന്നിവയുടെ ഒമ്പൻ ശൃംഖലയും സ്ഥാപിക്കാനാണ് പദ്ധതി ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപവും ലക്ഷം പ്രത്യക്ഷ തൊഴിൽ അവസരവും ഇതുവഴി പ്രതീക്ഷിക്കുന്നു ഈ മേഖലയിൽ ആര് ഭൂമി വിൽക്കാൻ തയ്യാറായാലും കമ്പനി ഭൂമി വാങ്ങും വിൽക്കാൻ തയ്യാറല്ലാത്തവർക്ക് ലാൻഡ് പോളിംഗ് വഴി പങ്കാളികളാകാം പത്തു വർഷം കൊണ്ട് ഈ ഭൂമിയുടെ നാലിരട്ടി വില ഉറപ്പു നൽകും അൻപതിനായിരം കോടി രൂപയുടെ മുടക്ക് മുതൽ വരുന്ന ഈ മൂന്ന് വ്യാവസായിക ഇടനാഴികളും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തിൽ ആരംഭിക്കും കെ എസ് ഐ ഡി സിക്കും കിൻഫ്രയ്ക്കും നാനൂറ്റി ഒന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ടയർ അധിഷ്ഠിത വ്യവസായത്തിനായി കേരള റബ്ബർ ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കായി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ ഒരു ശതമാനം പ്രളയസെസ് ജൂലൈ മാസം മുതൽ ഉണ്ടായിരിക്കില്ല എൽ എൻ ജി സി എൻ ജി വാറ്റ് നികുതി അഞ്ച് ശതമാനമായി കുറച്ചു പുതിയതായി രജിസ്റ്റർ ചെയ്യുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്ക് അൻപത് ശതമാനം നികുതി ഒഴിവാക്കും പൂർണ്ണമായും പാരിയേറ്റി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങളെ നികുതിയിൽ നിന്നും ഒഴിവാക്കി വ്യാവസായിക നിക്ഷേപം ആകർഷിക്കാൻ സ്റ്റാമ്പ് ഡ്യൂട്ടി നാല് ശതമാനമായും രജിസ്ട്രേഷൻ ഫീസ് ഒരു ശതമാനമായും കുറയ്ക്കും പുതിയ വ്യാവസായിക നിക്ഷേപങ്ങൾക്ക് ആദ്യത്തെ അഞ്ച് വർഷം വൈദ്യുതി ചാർജിന്മേലുള്ള ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ഉണ്ടായിരിക്കുന്നതല്ല കടുത്ത പ്രതിസന്ധി കാലത്തും വ്യാവസായിക നിക്ഷേപം കൂടുതലായി ആകർഷിക്കാൻ നികുതി ഇളവുകൾ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡോക്ടർ തോമസ് ഐസക് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം